കോളനി എന്ന പദം സർക്കാർ രേഖകളിൽ നിന്ന് നീക്കം ചെയ്യാൻ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസം തീരുമാനമെടുത്തപ്പോൾ ഏറെ സന്തോഷിക്കുന്ന രണ്ട് ഭരണസമിതികളുണ്ട്. കോഴിക്കോട് ജില്ലയിൽ പെരുവയൽ ഗ്രാമപഞ്ചായത്തും കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തും 2022 തന്നെ ഇത്തരമൊരു തീരുമാനമെടുത്ത് ഈ രണ്ട് പഞ്ചായത്തുകളും നടപ്പാക്കിയിട്ടുണ്ട്. എം പി ആയതോടെ സംസ്ഥാന മന്ത്രിസഭയിൽ നിന്ന് രാജിവെക്കുന്നതിന് തൊട്ടുമുമ്പാണ് മന്ത്രി കെ രാധാകൃഷ്ണൻ കോളനികൾ എന്ന പേര് ഒഴിവാക്കുമെന്ന സുപ്രധാനമായ തീരുമാനമെടുത്തത്. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പെരുവയൽ ഗ്രാമപഞ്ചായത്തും കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തും ഇത്തരമൊരു തീരുമാനം നടപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട്. 2022 ഓഗസ്റ്റ് മാസമാണ് പെരുവയൽ ഗ്രാമപഞ്ചായത്ത് തീരുമാനം നടപ്പാക്കിയത്. നിലവിലെ വൈസ് പ്രസിഡന്റ് പി കെ ഷറഫുദ്ദീൻ്റെ നിർദ്ദേശം ഭരണസമിതി അംഗീകരിക്കുകയായിരുന്നു. ഇതോടെ പൂവട്ടുപറമ്പിലെ കളരിപ്പുറൈ കോളനിയുടെ പേര് റോസ് വില്ല എന്നായി മാറി. 1973 ആരംഭിച്ച കോളനിയിൽ നിലവിൽ 40 കുടുംബങ്ങളാണ് താമസിക്കുന്നത്. സർക്കാരിൻ്റെ തീരുമാനത്തിൽ ഏറെ സന്തോഷമുണ്ടെന്ന് പി കെ ഷറഫുദ്ദീൻ പറഞ്ഞു. 2022 ഏപ്രിൽ മാസം നടന്ന ഭരണസമിതി യോഗത്തിലാണ് കോളനികളുടെ പേര് മാറ്റാനും പഞ്ചായത്തിലെ കോളനികൾ ആധുനിക രീതിയിൽ നവീകരിക്കാനും കൊടിയത്തൂർ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്തത്. ഇതിൻ്റെ ഭാഗമായി 2 വാർഡിലെ കാരക്കുറ്റി ലക്ഷം വീട് കോളനിയുടെ പേര് ഗ്രീനറി വില്ല എന്നും 3 വാർഡിലെ മാട്ടുമുറി കോളനിയുടെ പേര് രാജീവ് ഗാന്ധി നഗർ എന്നുമാക്കി മാറ്റി. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത്തരമൊരു തീരുമാനമെടുത്ത് നടപ്പാക്കാനായതിൽ സന്തോഷമുണ്ടെന്ന് ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് വി ഷംലൂലത്ത് പറഞ്ഞു. ഷംലൂലത്ത് പ്രസിഡന്റും കരിയമ്പഴങ്കൽ വൈസ് പ്രസിഡന്റുമായ ഭരണസമിതിയാണ് അന്ന് നിർണായകമായ തീരുമാനമെടുത്തത്. ലക്ഷം വീട് 4 സെന്റ് കോളനികളുടെ നവീകരണം ഉൾപ്പെടെയുള്ള വികസന പദ്ധതികൾ ഗ്രാമപഞ്ചായത്തിൽ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായാണ് പേരുമാറ്റമെന്ന ആശയം നടപ്പാക്കിയത്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തുടക്കമിട്ട കോളനികളുടെ മുഖച്ഛായ മാറ്റുന്ന സമഗ്ര നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായി ഗ്രാമപഞ്ചായത്തിലെ കോളനികളുടെ പേരുമാറ്റിയതിനൊപ്പം ആധുനികവൽക്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് ഫണ്ടും പൊതുജനങ്ങളിൽ നിന്നും സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തിയ പ്രവൃത്തിക്കാവശ്യമായ മെറ്റീരിയലുകൾ എന്നിവയെല്ലാം ഉപയോഗപ്പെടുത്തിയാണ് കോളനികൾ നവീകരിച്ചത്. വീട് റിപ്പയറിംഗ്, പ്ലാസ്റ്ററിംഗ്, പെയിൻറ്റിംഗ്, പ്രവേശന കവാടം തുടങ്ങിയ വിവിധ പദ്ധതികളാണ് കോളനിയിൽ നടപ്പാക്കിയത്. ന്യൂസ് ബ്യൂറോ, CTV പ്രാദേശിക വാർത്ത.